അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ എല്ലാം നന്മയ്ക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, മീൻ കൊണ്ടുള്ളൊരു വിഭവമാണ്. നമ്മൾ പൊരിക്കുന്ന സാധാരണ പൊരിക്കുന്നതിനേക്കാൾ ഇരട്ടി രുചിയാണ് ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഏതായാലും വീഡിയോ നിങ്ങൾക്കൊന്ന് കണ്ടു നോക്ക്. ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ആദ്യം കുറച്ച് മല്ലിയിലയും പുതിനയിലയും പിന്നെ ഒരു രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിൽ തന്നെ ഇട്ട് അരച്ചെടുത്താൽ മതി, അല്ലെങ്കിൽ വലിയ ജാറിലൊക്കെ ആകുമ്പോൾ ഇത് അരഞ്ഞു കിട്ടില്ല, അതുകൊണ്ടാണ്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു അഞ്ചാറല്ലിയും വെളുത്തുള്ളിയും പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയും പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മളെടുക്കുന്ന മീനിനനുസരിച്ച് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. ആദ്യം കുറച്ച് ചേർത്ത് കൊടുക്കുക, അതിനുശേഷം വേണമെങ്കിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം. ഇനി നാരങ്ങ പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. നാരങ്ങ നീര് ഒരുപാട് ഒഴിക്കേണ്ട, നമ്മുടെ പുളിക്ക് ആവശ്യമായ അളവിൽ ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ കുരു ഇതിലോട്ട് വീഴാതെ പ്രത്യേകം ശ്രദ്ധിക്കണേ. അതിനുശേഷം അരച്ചെടുക്കാം. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, അരയുന്നില്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, അതുപോലെ മല്ലിപ്പൊടി കൂടുതൽ ചേർക്കാതിരിക്കാൻ ശ്രദ്ധിക്കണേ. പിന്നെ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, ഗരം മസാല പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് ചെറിയ ജീരകത്തിൻ്റെ പൊടി കൂടെ ചേർക്കുന്നത് ടേസ്റ്റ് കൂട്ടും. അത് നിങ്ങൾക്ക് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി മീനിലേക്ക് നമുക്ക് പുരട്ടി കൊടുക്കാം ഈ ഒരു മസാല. അതുപോലെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ആവോലി മീനാണ്. നിങ്ങൾക്ക് ഏത് മീൻ കയ്യിലുണ്ടെങ്കിൽ, ഏതാണ് ഉള്ളതെന്ന് വെച്ചാൽ അത് എടുത്താൽ മതി. അതുപോലെ തീരെ കുഞ്ഞു മീനല്ലല്ലോ, കുറച്ച് വലിയ മീൻ എടുക്കുക, അതായിരിക്കും നല്ലത്. അയല പിന്നെ അതുപോലെയൊക്കെ ഉള്ള മീനുകളുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഈ അരപ്പ് ഒന്ന് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ചേർത്ത് സോറി തേച്ച് പിടിപ്പിക്കാം. എന്നിട്ട് നമുക്ക് മസാലയൊക്കെ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ, ഏരിയൊക്കെ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും മുളക് പൊടിയോ അല്ലെങ്കിൽ കുരുമുളക് പൊടിയോ അതൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നല്ലപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക. അടുത്തായിട്ട് കുറച്ച് കോൺഫ്ലവർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിങ്ങനെ കോൺഫ്ലവർ കൂടെ ചേർക്കുമ്പം നല്ല ടേസ്റ്റും ആയിരിക്കും, നല്ല ക്രിസ്പി ആയിട്ടൊക്കെ ഇരിക്കും, നല്ലതാണ്. അത് കയ്യിലില്ലെങ്കിൽ കുറച്ച് അരിപ്പൊടി അങ്ങനെ ചേർത്താലും മതി, അല്ല അതും കയ്യിലില്ലെങ്കിൽ കുറച്ച് മൈദാപ്പൊടി. പക്ഷേ നമ്മൾ കോൺഫ്ലവറും അരിപ്പൊടിയും ഒക്കെ ചേർക്കുമ്പോഴാണ് കൂടുതൽ നല്ലതായിരിക്കും, നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. എന്നിട്ട് നല്ലതുപോലെ ഒന്നുകൂടെ തേച്ചതിന് ശേഷം വേണമെങ്കിൽ നമുക്കൊന്നോ രണ്ടോ മണിക്കൂറൊക്കെ ഇത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാവുന്നതാണ്. ഞാനിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നില്ല, നമ്മുടെ സാഹചര്യം അനുസരിച്ച് നമുക്കത് ചെയ്യാം. കുറച്ചുകൂടെ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഇതിൻ്റെ മസാലയൊക്കെ പിടിച്ച് നല്ലതായിരിക്കും, അത്രയേ ഉള്ളൂ. ഇനിയൊന്നുമല്ല, ഏത് പാത്രത്തിലാണോ നമ്മളിത് ഫ്രൈ ചെയ്യുന്നത് ആ ഒരു പാത്രം നല്ലതുള്ള ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. നമുക്കറിയാലോ വെളിച്ചെണ്ണയിൽ പൊരിക്കുമ്പോഴാണ് നമ്മൾ ഇതുപോലുള്ള മീനും അതുപോലെ ചിക്കനൊക്കെ നമ്മൾ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ വാങ്ങുമ്പം ശ്രദ്ധിച്ച് നല്ല ബ്രാൻഡൊക്കെ നോക്കി വാങ്ങണേ, ഇത് ഒരുപാട് മായമൊക്കെ ചേരുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ്. ഇനി എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്കിത് മീൻ ഇതുപോലെ എടുത്ത് വെച്ചിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. തീരെ കുറച്ചിട്ടല്ല, മീഡിയം ടു ലോ ഫ്ലെയിമിൽ വയ്ക്കാം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അതുപോലെ തന്നെ നമ്മൾ ഇരുമ്പിൻ്റെ പാത്രത്തിലൊക്കെ പൊരിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റൊക്കെ കിട്ടുക, അതുപോലെ പെട്ടെന്ന് പൊരിഞ്ഞു കിട്ടാനും അത് സഹായിക്കും. മാത്രമല്ല നമ്മുടെ ഹെൽത്തിനും നല്ലതാണല്ലോ, അതുകൊണ്ട് കഴിയുന്നതും ഇരുമ്പിൻ്റെയൊക്കെ പാത്രങ്ങളുണ്ടെങ്കിൽ അത് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇതുപോലെ മസാലയൊക്കെ ബാക്കി വരുന്നതൊക്കെ ഇതിന് മുകളിലായിട്ട് നമുക്കിതുപോലെ ഒന്ന് വെച്ചെടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതിൻ്റെ ആവിയൊക്കെ നിന്നിട്ട് നല്ലതുപോലെ വെന്ത് കിട്ടുകയും ചെയ്യും. കുറച്ച് എണ്ണ മാത്രമേ വേണ്ടി വരുള്ളൂ. ഏതായാലും ഇപ്പോൾ ഒരു സൈഡ് നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്, ഒന്ന് നമുക്കിതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കരിഞ്ഞു പോകാതൊക്കെ പറഞ്ഞാൽ ശ്രദ്ധിക്കണേ. ഇതുപോലെ ഒന്ന് പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഇതിന് മുകളിലായിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും കൂടെ ഇട്ടതിന് ശേഷം പിന്നെ ഒഴിച്ചു കൊടുക്കുന്നത് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ്. ഏകദേശം ഒരു അരക്കപ്പോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളെടുക്കുന്ന മീനിനനുസരിച്ച് വേണം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാനായിട്ട്. കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കാനേ, അല്ലാതെ കട്ടി കുറഞ്ഞ രണ്ടാം പാലൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. നമ്മൾ കട്ടിക്ക് പിഴിഞ്ഞെടുക്കൂലേ ആ ഒരു തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വേറൊന്നുമില്ല, ഇതൊന്ന് വറ്റിച്ചെടുക്കണം, അത്രേ ഉള്ളൂ. ഭയങ്കര ടേസ്റ്റാണ്. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകണ്ട. ഇൻഷാ അള്ളാ വീണ്ടും നല്ല റെസിപ്പികളും നിങ്ങൾക്ക് ഉപയോഗപ്രദമായ വീഡിയോ ആയിട്ടൊക്കെ വരാം. അസ്സലാമു അലൈക്കും.